എല്ലാം എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാണ്. എന്നിട്ട് എന്നിട്ട് എന്തവകാശമാണ് നിങ്ങൾക്ക്? പട്ടിണി കിടന്ന് ചാകുക, അതാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു അവകാശം. അതുകൊണ്ട് ആലോചിക്ക്, ചിന്തിക്ക്, പ്രതികരിക്ക്, പ്രവർത്തിക്ക്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നീതിന്റെ പ്രകടനത്തിൽ പാവേലും കൂട്ടരും അറസ്റ്റിലായി. ഇനിയും ഞാൻ അങ്ങനെ നിന്നാ പോലീസിന്റെ പിടിയിലാവും. ഞാൻ കിട്ടാവുന്ന ലഘുലേഖകളുമായി ഇവിടെ വെക്കിയതാണ് കർഷകർക്ക് വിതരണം ചെയ്യാം. പക്ഷെ അപ്പോഴിപ്പോ നിങ്ങൾ പാവേലിന്റെ കൂട്ടരുടെ വിചാരണ എന്തായി? വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നാളെ പാവേലിനെ കാണാൻ ജയിലിൽ പോകുന്നുണ്ട്. എങ്കിൽ എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം പോയിക്കോളൂ. അവർ കണ്ടാൽ പിടിക്കും, വേഗം പോയിക്കോളൂ. നാട്ടുകാരെ, നന്ദി. നമ്മൾ പരസ്പരം കയ്യിലെ കെട്ടഴിച്ചില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ മറ്റാരുണ്ട്? ഇത് കണ്ടോ, ചോര, സത്യത്തിന് വേണ്ടി ചീന്തിയ ചോര. ആ പത്രങ്ങൾക്ക് ലഘുലേഖകൾക്ക് വേണ്ടി കാത്തിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സത്യമാണ്. അധികാരികൾക്ക് അത് തീയും വാളും പോലെയാണ്. അതവരെ വെട്ടിമുറിക്കും, ചുട്ടരിക്കും. അവർക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അത് സത്യമാണ്. എന്തിനാണ് ഇയാളെ പോലുള്ളവരെ അധികാരികൾ പിടിച്ചുകെട്ടി മർദ്ദിക്കുന്നത്? ആരാണ് വെട്ടിമുറിക്കുന്നത്? കഷ്ടം. അതെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെയും ജീവിക്കുന്നവരെയും ഒരിക്കലും നമ്മൾ ഒറ്റുകൊടുക്കാൻ പാടില്ല. ഭരണകൂടത്തിനെതിരെ കലാപമുയർത്തുന്നവരെ എന്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. അരട അരട കൈയുടെ കെട്ടിയത് ആളുകളും എന്താണോ താൻ പോത്തുപോലെ നോക്കി നിൽക്കുന്നത്, അയാളുടെ കൈകൾ പിടിക്കട്ടെ. കൈകൾ കെട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനെന്ന് ഓടിപ്പോകുന്നില്ല, എതിർക്കുന്നുമില്ല. നിങ്ങൾ ആളുകളെ ഉപദ്രവിച്ചത് മതി. മൃഗങ്ങളെ എന്തോ പറയാ, പുഷ്ടി കൊണ്ട് സത്യത്തെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ഇന്ന തൊടാൻ നിനക്ക് യോഗ്യതയില്ലട. പുഴുക്കായ ഇന്നെ തൊടാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് എനിക്കറിയാം. സത്യമാണ് ഈറ കർഷക. നീ അവരെ തല്ല് കണ്ടോ? കാത്തുകൾ കണ്ടോ, ഈ മൃഗങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എന്നെ ഞെക്കിക്കൊല്ലാൻ നോക്കുന്ന കണ്ടോ? ആണ്, ചിന്തിക്ക്, ആലോചിക്ക്, പ്രതികരിക്ക്. ഇങ്ങനെയാണോ തല്ലത്? എന്താടാ ആരാ ശബ്ദം വരുത്തുന്നത്? അയാൾ ഭരണകൂടത്തിനെതിരെ കലാപം ഉയർത്തുന്ന രാഷ്ട്രീയ കുറ്റവാളിയാണ്. അയാളെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകണം. അയാളോട് നീതി കാണിക്കൂ. ആർക്കും ആരെയും തല്ലാമോ? നീതിയോ നിയമവും ഇല്ലാതെ എന്തും ചെയ്യാമെന്നോ? ഞാൻ ഈ ലോകത്ത് തനിച്ചല്ലെന്ന് എനിക്ക് മനസ്സിലാക്കി. നമ്മൾ ആരുമല്ല. സത്യത്തെ മുഴുവൻ പിടിച്ചടക്കി വെക്കാൻ ഇവർക്ക് എപ്പോഴും സാധിക്കുന്നു. ഒരു ദിവസം പറവകൾ സ്വച്ഛമായി പറന്നുയരും. ജനങ്ങൾ സ്വാതന്ത്ര്യം നേടും. എനിക്കത് വിശ്വാസം. എന്റെ പിറക് ഇനിയും ആയിരങ്ങൾ വരും. നിങ്ങൾ സത്യത്തെ കണ്ടെത്തി, അത് കാത്തു സൂക്ഷിക്കും. സത്യസന്ധമായ വാക്കുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ അത് സ്ത്രീകളായാലും വിശ്വസിക്കും. സത്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് സഹിക്കണം? എന്തിനെ പട്ടിണി കിടന്ന് ചാവുന്നു? സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് ഭക്ഷണവും നീതിയും തരും. നല്ല മനുഷ്യനെ വിടാം. എന്തൊരു ദിയൻ! നമുക്കും അയാളോടൊപ്പം പോകേണ്ടതുണ്ട്. വരൂ. വാക്കുകളിൽ കാപട്യം കലർത്തുന്നത്
എന്റെ രീതിയല്ല. ആത്മാവിന് ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്ത് ന്യായീകരണമാണുള്ളത്? അധികാരികൾക്ക് വേണ്ടി ഒരു നായിയെ പോലെ പണിയെടുക്കാം. എനിക്ക് എന്നെ മറന്ന് സാറിന് വേണ്ടി ഇത് ചെയ്തേ തീരൂ. ഭക്ഷണ സമയം ഒന്നര, അവരെ ഹാജരാക്കൂ. സമ്പൂർണമായ കുറ്റമാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിമുമ്പാകെ ഇവരെ കുറിച്ച് ബോധിപ്പിക്കാനുള്ളത്. രഹസ്യ യോഗം ചേരുക, രാജ്യത്തിനെതിരെ കലാപം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള രഹസ്യ പത്രങ്ങൾ ഇറക്കുക, ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദീകരിച്ചുള്ള വാദമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി, പ്രതികൾക്ക് തക്ക ശിക്ഷ നിർദ്ദാശനം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളു. ബഹുമാനപ്പെട്ട പ്രതിഭാഗമല്ല, കോടതിയാണ്. കോടതി? എനിക്ക് തോന്നുന്നു നിങ്ങൾ കോടതിയല്ല എന്നും യഥാർത്ഥത്തിൽ നിങ്ങളാണ് കേസുമായി ബന്ധമുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ. എന്നാൽ അങ്ങനെ തന്നെ, യഥാർത്ഥത്തിൽ നിങ്ങൾ കോടതിയാണെന്നും സ്വന്തമായി അഭിമാനവും അഭിപ്രായവും. നിങ്ങളുടെ ശുപാർശയുടെ ആവശ്യമില്ല. ആയിക്കോട്ടെ. രണ്ട് സ്വതന്ത്ര മനുഷ്യർ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. അതിൽ ഒരാൾ പറയുന്നു, മറ്റേയാൾ എന്നെ സർവ്വതും തട്ടിപ്പറിച്ച് എന്നെ തല്ലിച്ചതച്ചത്. അപ്പൊ മറ്റേയാൾ പറയുക, അയാൾക്ക് എന്നെ തല്ലിച്ചതക്കാനും തട്ടിപ്പറിക്കാനും അവകാശമുണ്ടെന്ന്. കാരണം എന്താ? എന്റെ കയ്യിൽ ചാർത്തയുണ്ട്. കേസുമായി ബന്ധമുള്ള യൂതൊന്നും പറയാനില്ല നിങ്ങൾക്ക്. കേസുമായി ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ. എന്തിന്? നിങ്ങൾക്കറിയേണ്ടത് എന്റെ സഖാക്കൾ പറയും. കൂടുതലൊന്നും സംസാരിക്കണ്ട. ഭക്ഷണ സമയം ഒന്നര. എന്റെ സംസാരം തടസ്സപ്പെടുത്തിരുന്ന അപേക്ഷ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത്? കോടതി നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല, ഇതു വിചാരണയാ. കേസിന്റെ കാര്യം പറയും. നിങ്ങൾ ആളുകളെ ഒറ്റുകാരാക്കുന്നു, സ്ത്രീകളെയും കുട്ടികളെയും വഴിവിഴപ്പിക്കുന്നു, മനുഷ്യരെ കള്ളന്മാരും കൊലപാതകങ്ങളുമാക്കുന്നു, രാഷ്ട്രാന്തരീയ യുദ്ധങ്ങൾ, പൊടി, അഴിഞ്ഞാട്ടം, കാടത്ത്, ഇതൊക്കെയാണ് നിങ്ങളുടെ സംസ്കാരം. കോടതിയും ഭരണകൂടവും ആ സംസ്കാരത്തിനെതിരാണ്. ബോധപൂർവം മനസ്സിലായല്ലോ നിങ്ങളുടെ സംസ്കാരത്തിനെതിരാണെന്ന്. എന്റെ കുഞ്ഞുങ്ങൾ അവരങ്ങനെയല്ല. പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ കോടതിക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട കോടതി, ഞാനൊരു സ്ത്രീയാണ്, അമ്മയാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവരൊരാളെ നശിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജീവിത ദുരിതങ്ങളിൽ നിന്നും അവരെ കൈപിടിച്ച് കയറ്റിയവരാണ് നിങ്ങളുടെ ഭാഷയിൽ ഈ പ്രതികൾ. മതി മതി,
വല്ലതും പറയാനുണ്ടോ? കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഇവിടെ കുറ്റവാളികളും ന്യായാധിപന്മാരുമില്ല. ഞാൻ എന്ത് കുറ്റമാണ് സമ്മതിക്കേണ്ടത്? ആളുകൾ പരസ്പരം തമ്മിലടിക്കുകയും കൊല്ലുകയും ചെയ്യേണ്ടി വരുന്ന ഒരു വ്യവസ്ഥിതിയെ ഞാൻ അനുകൂലിക്കുന്നില്ല. മറുപടി ചുരുക്കി പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സില്ല. ഞാൻ എനിക്ക് ആരുടെ മക്കാലത്ത് വേണ്ട. എനിക്കൊന്നും പറയാനുമില്ല. നിങ്ങൾ ഞങ്ങളെക്കാൾ മിടുക്കരല്ല. നിങ്ങളുടെ ഈ വിചാരണ നിയമവിരുദ്ധമാണ്. ഞങ്ങളെ വിസ്തരിക്കാൻ ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയാണോ വിചാരണ ചെയ്യേണ്ടത്? ആര് എന്ത് ചെയ്തു എന്ന് കണ്ടെത്താനാണ് നിങ്ങളുടെ ഓരോ ശ്രമവും. പക്ഷെ അത് എന്തിനു ചെയ്തു എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നേയില്ല. പോരാത്തതിന് മര്യാദയ്ക്ക് ചെവിയേൽക്കാനോ കണ്ണു കാണാനോ കഴിയാത്ത നിങ്ങളെ കൊണ്ട് ഞങ്ങളെ വിസ്തരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുമെന്നും ഇതിന്റെ തമാശയും ഞങ്ങൾക്ക് മനസ്സിലാകും. ന്യായാധിപന്മാരെ പരിഹസിക്കാരല്ല നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജീവിതത്തിന്റെ പുനരുദ്ധാരണ പ്രക്രിയയെ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ അടുത്ത് ക്രൂരതയും പരിഹാസവും ഒഴിച്ച് മറ്റൊന്നുമില്ല. അത് ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കഴുത്തിന് പിടിക്കുന്ന നിങ്ങളുടെ ഈ കൈകൾ നാളെ സൗഹാർദ്ദപൂർവ്വം ഞങ്ങളുടെ കരം ഗ്രഹിക്കും. ചുരുക്കി പറഞ്ഞാൽ മതി. ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും മനുഷ്യരാണല്ലോ. ഞങ്ങളുടെ ലക്ഷ്യത്തിന്റെ ശത്രുക്കളാണെങ്കിൽ കൂടി ഇത്ര അധപ്പതിച്ച് കാണുന്നതിൽ സങ്കടമുണ്ട്. നീതിയാണ് പ്രധാനം, മറ്റൊന്നുമല്ല. ഇന്ന് ഞങ്ങൾക്കെതിരെ വിധി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മുഖത്ത് പോലും നോക്കാനാവില്ല. വിധി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ രോമത്തെ പോലും ഭയക്കേണ്ടി വരും. നാളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാപ്പി ഗ്ലാസ് വിറകൊണ്ട് താഴെ പതിക്കും. നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുകളുടെ സ്ഥാനത്ത് അഗാധമായ കുഴികൾ കാണും. നിങ്ങളുടെ വീട്ടിൽ വളർത്തു പൂച്ചയ്ക്ക് രണ്ട് കൊമ്പുകൾ ഉണ്ടാകും. പാവേൽ വ്ലാസോ, നിങ്ങൾക്കും പറയാനുള്ളത് പറയാം. ഞങ്ങൾ സോഷ്യലിസ്റ്റുകളാണ്, അതായത് സ്വകാര്യ സ്വത്തിന്റെ ശത്രുക്കളാണെന്ന് അർത്ഥം. അത് സമുദായത്തെ ചിന്ന ഭിന്നമാക്കും, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു, കളവും തട്ടിപ്പും വെറുപ്പും കൊണ്ട് ആളുകളെ ദുഷിപ്പിക്കുന്നു. മനുഷ്യനെ ധനസമ്പാദനത്തിനുള്ള ഉപകരണമായി മാത്രം കാണുന്ന ഈ വ്യവസ്ഥിതി ക്രൂരമാണെന്ന് പറയുന്നു. ഞങ്ങൾ അതിന്റെ ശത്രുക്കളാണ്. വ്യക്തിയോട് അതിന്റെ മനോഭാവത്തിലുള്ള മനുഷ്യ വിദ്വേഷത്തെയും ക്രൂരതയെയും ഞങ്ങൾ അപലപിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കായികവും ധാർമ്മികവുമായ അടിമത്തത്തിനെതിരെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഞെരിച്ചു കൊല്ലുന്ന സർവ്വതിനുമെതിരെ ഞങ്ങൾ പൊരുതാൻ ആഗ്രഹിക്കുന്നു. പൊരുതും. ഞങ്ങൾ തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാനും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രമുള്ള കാലത്തോളവും ഞങ്ങൾ വിപ്ലവകാരികളായി തന്നെ തുടരും. ഞങ്ങൾ വിജയിക്കും. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ശക്തരല്ല നിങ്ങളുടെ യജമാനന്മാർ. വാസ്തവം പറഞ്ഞാൽ ഞങ്ങളുടെ യജമാനന്മാർ എന്ന് പറയുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ അടിമകൾ. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങളുടെ അധികാരത്തിന്റെ ആദർശത്തിന് വേണ്ടി പൊരുതാൻ കഴിവുള്ള ഒരൊറ്റയാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല. നിങ്ങൾ ആത്മീയമായി ഷണ്ടന്മാരാണ്. ഞങ്ങളുടെ ആശയങ്ങളാകട്ടെ വളർന്നു വികസിക്കുകയാണ്. മുമ്പത്തേക്കാൾ ശോഭയോടെ ആളിക്കത്തുകയാണ്. അത് ജനങ്ങളിൽ ആവേശം കൊള്ളിക്കുന്നു. തൊഴിലാളി വർഗം വഹിക്കേണ്ട മഹത്തായ പങ്കിനെ കുറിച്ചുള്ള ബോധം ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഊട്ടിയുറപ്പിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ കള്ളത്തരവും അത്യാർത്ഥിയും സൃഷ്ടിച്ചിട്ടുള്ള പിശാചുക്കളെയും രാക്ഷസന്മാരെയും ഞങ്ങൾ ആട്ടിയോടി. നിങ്ങൾ മനുഷ്യരെ ജീവിതത്തിൽ നിന്നും പറിച്ചു മതി. നിങ്ങൾ തകർത്ത ലോകത്തെ ഞങ്ങൾ പുതുക്കിപ്പണി. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. കനത്ത ശിക്ഷ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ സാറിന് വേണ്ടി ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചതാണ്. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ധീരന്മാരാണ്.
നിങ്ങളെയും നിങ്ങളുടെ കൂട്ടുപ്രതികളെയും അതിശൈത്യമുള്ള സൈബീരിയയിലേക്ക് നാടുകടത്താൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാത് അത് താങ്ങില്ല. അടിമകളായ നിങ്ങളെ പോലും സംരക്ഷിക്കാനുള്ള കരുത്തുണ്ട് എന്റെ ഈ മക്കൾക്ക്. ഒരു പൊട്ടിയായി എനിക്കറിയാം ഇവരുടെ ശിക്ഷ. നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, വളരെ നേരത്തെ. ഇതൊരു പൊറാട്ട നാടകമായിരുന്നു. എന്റെ ഈ മക്കൾ വിലമതിക്കുന്നതും ബഹുമാനിക്കുന്നതും മറ്റൊരു സംസ്കാരത്തെയാണ്, അതിന്റെ പ്രാണേതാക്കളെയാണ് നിങ്ങൾ തുറുങ്ങിനടുത്തത്, നാട് കടത്തിയത്. അമ്മേ, വിധിയിൽ തടം നിൽക്കല്ലേ. വിചാരണയ്ക്ക് മുന്നേ എഴുതി തയ്യാറാക്കിയ വിധിയെക്കുറിച്ച് നാം എന്തിനു വേവലാതിപ്പെടുന്നു? സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്, നിറഞ്ഞ സന്തോഷത്തോടു കൂടി. ചരിത്രത്തിലേക്ക് ഒരു കൊടി നിർത്തി വെച്ചിട്ടാണ് കൊടും തണുപ്പുള്ള സൈബീരിയയിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് പിറകെ 1000 കൈകളുണ്ട് ആവേശത്തോടെ. അതിൽ അമ്മയുടെ കൈകളുമുണ്ട്. ഇനി സമരങ്ങൾ ജനത ഏറ്റെടുക്കും. ഈ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ വിയർപ്പിൽ നിന്ന് നേരുന്ന ആ പതാക ഉയർത്തിയത്. ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വിയർപ്പിൽ മുഷിഞ്ഞ പഴം തുണി കൊണ്ടുണ്ടാക്കിയ നേരിന്റെ ആ പതാക ഉയർത്തിയത്. ഞാനിതാ സത്യം ചെയ്യുന്നു, ഭരണകൂടം എന്നെ നാട് കടത്തിയാലും ഞാൻ രക്ഷപ്പെടും, എന്റെ പ്രവർത്തനം തുടരും. ജീവിതകാലം മുഴുവൻ തൊഴിലാളി ഐക്യം ജയിക്കട്ടെ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നാട് കടത്തപ്പെടുന്നവൻ, കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുന്നവൻ, തോക്കിനു മുന്നിൽ പ്രാണൻ മടിയുന്നവർ ഇവെന്നും അനുസരരാകും. ലോകത്താകെ വിശക്കുന്നവന്റെ കൈകൾ അഭിമാനത്തോടെ ഉയരും. അത് മതി ഞങ്ങൾക്ക് സൈബീരിയയിലെ കൊടും തണുപ്പിൽ ആശ്വാസമാകാൻ. തൊഴിലാളികൾ വിജയിക്കും, സ്വതന്ത്രരാകും. അന്ന് ഞങ്ങളുടെ ഈ നാടുകടത്തലിന് രാഷ്ട്രീയ അർത്ഥമുണ്ടാകും. അലയടിച്ചു വരുന്ന ഒരു സമുദ്രത്തെ ഏത് നിയമാക്ഷരങ്ങൾക്ക് കുരുക്കിടാനാകും? സാധ്യമല്ല. ഓഹേ, നമ്മുടെ ആ പാട്ടൊന്ന് പാട്. എല്ലാ സഖാക്കളും ഒരുമിച്ച് അണിചേർന്നുള്ള ആ പാട്ട് മനുഷ്യ സഹോദരത്തിന്റെ സ്നേഹത്തിന്റെ ദീപാറുന്ന ആ പാട്ട്. നീതി കഴുവേറുന്ന നാളിൽ നമ്മുടെ നായകർ നമ്മൾ, കാവലാളും കരുതലും നമ്മൾ. വേറൊരിടയനി നമുക്കു നാമേ പണിയും പാരിൽ നമ്മുടെ സ്വർഗനരകങ്ങൾ. നമുക്കു നമ്മൾ തന്നെ കുറിക്കും ശിരസിൽ രേഖവിധിവിഹിതങ്ങൾ. നീതി കഴുവേറുന്ന നാളിൽ നമ്മുടെ നായകർ നമ്മൾ, കാവലാളും കരുതലും നമ്മൾ. സത്യത്തിന്റെയും യുക്തിയുടെയും പാത. ഈ കുഞ്ഞുങ്ങൾ എല്ലാ മനുഷ്യർക്കും സ്നേഹം എത്തിച്ചു കൊടുക്കുകയാണ്, പുതിയൊരു സ്വർഗം തുറന്നു കൊടുക്കുന്നു. അണയ്ക്കാനാവാത്ത തീ സർവത്ര പരന്നു കഴിഞ്ഞു. ആത്മാവിന്റെ തീയാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ മനുഷ്യരാശിയോടുമുള്ള സ്നേഹത്തിന്റെ ജ്വാലയിൽ നിന്നും പുതിയൊരു ജീവിതം പിറവികൊള്ളും. ആ സ്നേഹത്തെ ആർക്ക് തള്ളിക്കിടത്താൻ കഴിയും? ആർക്ക്? അതിലും വലിയ ശക്തി ഏതുണ്ട്? ആർക്കതിനെ ഇല്ലാതാക്കാൻ കഴിയും? ഭൂമിയാണ് അതിന് ജന്മം കൊടുത്തത്,
ആകാംക്ഷിക്കുന്നു. ഞങ്ങൾ സോഷ്യലിസ്റ്റുകളാണ്, അതായത് സ്വകാര്യ സ്വത്തിന്റെ ശത്രുക്കളാണ് മാത്രം. അത് സമുദായത്തെ ചിന്നഭിന്നമാക്കും, തമ്മിൽ അടിപ്പിക്കും. കേട്ടോ എന്റെ മോൻ, എന്റെ മോൻ പാവേലിന്റെ വാക്കുകൾ, ആ നല്ല വാക്കിന്റെ ഉടമയെ അധികാരികൾക്ക് തുറന്നിടച്ചു. നല്ല വാക്കുകളുടെ ഉടമകളെ വെടിവെച്ച് കൊണ്ടുപോയി നാടുകടത്തിനെ ചെയ്യുമ്പോ അവരെ പ്രസവിച്ച സ്ത്രീകളും അമ്മമാരും പുറത്തായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വാതന്ത്ര്യവും സമത്വവും നിഷേധിക്കുന്ന അധികാരി വർഗത്തിന് നേരെ നീളുന്ന നാവുകളും വിരലുകളും മുറിച്ചു മാറ്റുമ്പോ അവ ആ നല്ല വാക്കുകൾ എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതെ, ആ വാക്കുകൾ. ജനങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുത്തത് കണ്ടാണ് അവരെ നാട് കടത്തിയത്.